അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധമായ റമദാനു ഷെരീഫ് പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. റമദാനു ഷെരീഫിനെ വരവേൽക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ ഒരുങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലം മുതൽക്കേ സുഖസൗകര്യങ്ങൾ വളരെ കുറഞ്ഞ ആ കാലഘട്ടം മുതൽ എല്ലാ മുസ്ലിമീങ്ങളും വിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് വീടും പരിസരവും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിനാണ് നനച്ചുകുളി എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രസിദ്ധമായ സംഭവം. വിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു നനച്ചുകുളി വഴി മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ വീട്ടിനകത്തുള്ള എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി പൂർണാർത്ഥത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു പ്രക്രിയയാണ് നനച്ചുകുളിയെങ്കിൽ, നമ്മൾ ആത്മീയമായും ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയവും ശരീരവും പൂർണാർത്ഥത്തിൽ ശുദ്ധീകരിച്ചു കൊണ്ടായിരിക്കണം വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നാം തയ്യാറാകേണ്ടത്. പാപക്കറകൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനും വിശുദ്ധ റമദാനിനെ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ മാനസികമായും ശാരീരികവുമായുള്ള തയ്യാറെടുപ്പുകൾ വിശുദ്ധ റമദാനിന് മുമ്പ് തന്നെ നാം എടുക്കേണ്ടതുണ്ട്. മഹാന്മാരുടെ റമദാൻ, പഴയ കാലങ്ങളിലൊക്കെ അവരുടെ റമദാൻ ഏത് രൂപത്തിലായിരുന്നു എന്ന് നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അവരുടെ വിശുദ്ധ റമദാൻ പൂർണ്ണാർത്ഥത്തിൽ ഹൃദയശുദ്ധിക്കുള്ള ഒരു കാരണമായിരുന്നു. എന്നാൽ വിശുദ്ധ റമദാൻ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമായിരുന്നു. മുഅല്ലബുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. കാനു യദുഊനല്ലാഹ സിത്തത അഷ്ഹുരിൻ അൻ യുബല്ലിഗഹും റമദാൻ. വിശുദ്ധ റമദാൻ അവരിലേക്ക് എത്തിച്ചേരണം എന്ന് 6 മാസം മുമ്പ് തന്നെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. മുൻഗാമികളായ മഹത്തുക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. സുമ്മ യദുഊനഹു സിത്തത അഷ്ഹുരിൻ അൻ യതഖബ്ബലഹു മിൻഹും. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് പിന്നെ 6 മാസക്കാലം അവരുടെ പ്രാർത്ഥന മുഴുവനും ഈ റമദാൻ മാസത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളും അമാലുകളൊക്കെയും സ്വീകരിക്കണമെന്നായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വർഷം മുഴുവനും വിശുദ്ധ റമദാനിൻ്റെ ചിന്തയാണ് മുൻഗാമികളെ മനസ്സിലെങ്കിൽ, നാം അതിൽ നിന്ന് വളരെ ബഹുദൂരം മാറി സഞ്ചരിച്ചുവോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ മാത്രം അതിനുവേണ്ടിയുള്ള നിസ്കാരത്തിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും അല്പമെങ്കിലും ആവേശം കൊല്ലുകയും അതിനുശേഷം ഈ ആവേശം പതിയെ പതിയെ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ചുറ്റുപാട് നമുക്ക് ചുറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ വിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നത് നമ്മുടെ മാനസികമായ ശുദ്ധിയോടുകൂടെയായിരിക്കണം. വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ പാപക്കറകളൊക്കെ മാറ്റി പൂർണാർത്ഥത്തിൽ ഇബാദത്തിന് വേണ്ടി തയ്യാറാവുകയും വിശുദ്ധ റമദാൻ കടന്നു വരലോടുകൂടെ അമലുകൾ ചെയ്തുകൊണ്ട് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസമായതുകൊണ്ട് തന്നെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാലേ വിശുദ്ധ റമദാൻ കൊണ്ട് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി, നിങ്ങളിലേക്ക് ഇതാ റമദാനു ഷെരീഫ് കടന്നു വരാൻ പോവുകയാണ്, ഈ റമദാനിലെ 3 പത്തിലും ആദ്യത്തേത് റഹ്മത്താണ്, 2ാമത്തേത് മഗ്ഫിറത്തിൻ്റെ 10ആണ്, 3ാമത്തേത് ഐതുക്കും മിനന്നാർ നരകമോചനത്തിൻ്റെ 10ആണ് എന്നൊക്കെ ഉത്ബോധിപ്പിച്ചത് അവരെ ആത്മീയമായ നിലക്ക് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഉതകുന്ന രൂപത്തിൽ ഹൃദയത്തെ പാകപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആ രൂപത്തിൽ നാം ഓരോരുത്തരും പാകപ്പെടുകയും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ തീരുമാനമെടുക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും വേണം
എന്നാൽ നമ്മുടെ റമദാൻ നമുക്ക് അനുകൂല സാക്ഷിയാക്കി നിർത്താൻ നമുക്ക് സാധിക്കും. റബ്ബ് തആല വിശുദ്ധ റമദാനിനെ വേണ്ടതുപോലെ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാൻ എത്തിക്കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വിശുദ്ധ റമദാൻ ലഭിച്ചാൽ അത് സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥനയായിരിക്കണം. എല്ലാം അള്ളാഹു ഭംഗിയായ നിലയ്ക്ക് നമുക്ക് എത്തിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.